നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് നാദാപുരത്ത് സൺഷെയ്ഡ് തകർന്നു വീണ് തൊഴിലാളികൾ മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി വളയം സ്വദേശികളായ ഇരുപത്തി ഒമ്പത് വിഷ്ണു മുപ്പത്തഞ്ചുകാരനായ നവജിത്ത് എന്നിവരാണ് മരിച്ചത് വിവാഹം നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിനുള്ള ഒരുക്കത്തിനിടെയാണ് ആലിച്ചേരിക്കണ്ടി വിഷ്ണുവിന്റെ മരണം എട്ട് വർഷമായി ഇഷ്ടപ്പെട്ടിരുന്ന യുവതി വിവാഹം ചെയ്യാനുള്ള ഒരുക്കത്തിനിടെ പ്രണയദിനത്തിൽ വിഷ്ണുവിനെ നേരിട്ട ദുരന്തം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഉലച്ചു അപകടത്തിൽ പരിക്കേറ്റ ഏറെ നാളായി കാര്യമായി ജോലിക്ക് പോകാൻ കഴിയാത്ത നിലയിലായിരുന്നു ദുരന്തത്തിനിരയായ നവജിത്തും സഹോദരൻ ശിവേഷിന്റെ വീട് നിർമ്മാണം ആയതിനാലാണ് പരിക്കേറ്റ കാലമായി നവജിത്ത് സഹോദരന്റെ വീട്ടിലേക്ക് ജോലിക്കെത്തിയത് നവജിത്ത് രണ്ടാമത്തെ കുഞ്ഞു ജനിച്ചിട്ട് രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ വിഷ്ണുവും നവജിത്തും തേപ്പ് ജോലിയാണ് ചെയ്തിരുന്നത് ഇരുവരുടെയും മൃതദേഹം ഒരു നോക്ക് കാണാൻ രാത്രി വൈകിയും വൻ ജനാവലിയാണ് എത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിയോടെ ആയിരുന്നു അപകടം കുറ്റിക്കാട്ട് കുമ്മോട്ട് പോയിൽ നാണുവിന്റെ നിർമ്മാണത്തിലിരുന്ന ഇരുനില വീടിന്റെ സംഷേടാണ് താഴെ ഭിത്തി തേച്ചുകൊണ്ട് തിന്നിരുന്ന തൊഴിലാളികൾക്ക് മേലെ പതിച്ചത് നാട്ടുകാരും അഗ്നിശമന സേനയും പോലീസും ചേർന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് ഉള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത് നാലുപേരെയും ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞെങ്കിലും രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാനായില്ല ഗുരുതരമായി പരിക്കേറ്റ് രജിൻ ലിഖേഷ് എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നിർമ്മാണത്തിലെ അപാകതയാകാം ഈ രീതിയിൽ സ്ലാബ് ഇളകി വീഴാൻ കാരണമായതെന്നാണ് നിലവിലെ വിലയിരുത്തൽ അതിനിടെ തൃപ്പൂണിത്തറ പുതിയകാവിൽ സ്ഫോടനം നടത്തിയ സ്ഥലത്തെ വീടുകൾ ബലക്ഷയം പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ പൊളിച്ചു മാറ്റുമെന്ന് സബ് കളക്ടർ അറിയിച്ചു അപകടത്തെ തുടർന്ന് രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് കൈമാറുമെന്നും സബ് കളക്ടർ അറിയിച്ചു പുതിയ പുതിയകാവ് ക്ഷേത്രത്തിൽ അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയ കേസിൽ തെക്കും പുറം കരയോഗം ഭാരവാഹികൾ അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മജിസ്ട്രീരിയൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ പ്രദേശം സന്ദർശിച്ചത് സ്ഫോടനം നടന്ന സ്ഥലത്ത് പോലീസിനൊപ്പം പരിശോധന നടത്തിയ സബ് കളക്ടർ തൊട്ടടുത്ത വീടുകളിലും എത്തി സ്ഫോടനത്തെക്കുറിച്ചും അതിനുശേഷമുള്ള അവസ്ഥയെക്കുറിച്ചും വീട്ടുകാരോട് ചോദിച്ചറിഞ്ഞു നഷ്ടപരിഹാരം സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നും അപകടത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് രണ്ടാഴ്ചക്കക റിപ്പോർട്ട് നൽകുമെന്നും സന്ദർശനത്തിന് ശേഷം സബ് കളക്ടർ പ്രതികരിച്ചു ഇതിനിടെ പുതിയ പുതിയകാവ് ക്ഷേത്രത്തിൽ അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയ കേസിൽ തെക്കുംപുറം കരയോഗം ഭാരവാഹികളടക്കം ഒൻപത് പേരെ ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ തെക്കുംപുറം കരയോഗം പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരെ മൂന്നാറിൽ നിന്നാണ് പിടികൂടിയത് സ്ഫോടനത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും റെഡിമെയ്ഡ് പടക്കങ്ങൾ ഉപയോഗിച്ച് ശാന്തമായാണ് തെക്കുംപുറം ഭാഗത്തിലെ വെടിക്കെട്ട് നടന്നതെന്നുമാണ് കസ്റ്റഡിയിലുള്ളവരുടെ നിലപാട് അതിനിടെ പടക്കപ്പുരയിലുണ്ടായ സ്ഫോടനത്തിന്റെ നാശനഷ്ടങ്ങളുണ്ടായ കുടുംബങ്ങൾ നഷ്ടപരിഹാരത്തിനായി ഹൈക്കോടതിയെ സമീപിക്കും നഷ്ടപരിഹാരം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഓരോ കുടുംബവും വ്യാഴാഴ്ച കോടതിയിൽ ഹർജി നൽകും സർക്കാർ കരയോഗം കരാറുകാരൻ എന്നിവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം പ്രദേശത്ത് ഇനി വെടിക്കെട്ട് അനുവദിക്കരുതെന്നും ഇവർ ആവശ്യപ്പെട്ടു സ്ഫോടനത്തിൽ മുന്നൂറോളം വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് സ്ഫോടനം നടന്ന പ്രദേശത്തിന് സമീപമുള്ള നാല് വീടുകളിൽ നിലവിൽ താമസക്കാരില്ല ചില വീടുകളിൽ ആളുകൾ സ്വന്തം നിലയിൽ പൊട്ടിയ ജനൽ ചില്ലുകൾ മാറ്റിയിടുന്നതടക്കമുള്ള ജോലികൾ തുടങ്ങിയിട്ടുണ്ട് ചില്ലു മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും തൃപ്പൂണിത്തറ നഗരസഭയുടെ ഹരിതകർമ്മസേന നഗരസഭാ ജീവനക്കാർ എന്നിവരെ ഉപയോഗിച്ചും സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ നീക്കം ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത